ടോവിനോ അദ്ദേഹത്തിന് കുറ്റിയാടിയോടുള്ള സ്നേഹം അറിയിക്കാം. സ്നേഹം അറിയിക്കണ്ടേ ടോവിനോക്ക്. അടിപൊളി. ഇനി എന്തായാലും എല്ലാവരും കാണുന്നുണ്ടോ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയണ്ടേ? സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ിയുടെ നിവാസികളെ, പുറത്തിങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നിട്ടും നിങ്ങളോട് വരികയും ഇവിടെ കാത്തു നിൽക്കുകയും ചെയ്തതിന് ആദ്യം തന്നെ ഞാൻ എന്റെ ഭാഗത്തുള്ള നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ സാധിച്ചത്, ഇങ്ങനെ വരാൻ സാധിച്ചത്. അതോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മക്കാരി ഗോൾഡിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇനാഗ്രേഷനിൽ പങ്കെടുക്കാനാണ്. സോ ഈ മക്കാരി ഗോൾഡ് എന്ന ഈ സ്ഥാപനത്തിനും ഇതിൻ്റെ എല്ലാ ഡയറക്ടർമാർക്കും ജീവിത ഉയർച്ചയും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ജീവിതകാല മുഴുവനും സന്തോഷവും മൂന്ന് സിനിമകൾ ജൂൺ മാസത്തിൽ ഇറങ്ങിയിരുന്നു. വൈറസ്, അതെല്ലാം ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് ഇനിയും കാണാൻ അവസരമില്ല. ഓഗസ്റ്റ് 8-ന് എന്റെ ഒരു പുതിയ സിനിമ റിലീസ് ആയിരുന്നു. കൽക്കി എന്നാണ് സിനിമയുടെ പേര്. ആരോപണം ഞാൻ തീയേറ്ററിൽ പ്രതീക്ഷിച്ചോട്ടെ. സന്തോഷം സന്തോഷം. വന്ന സമയത്ത് കുറെ പേരെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ലൂസിഫർ എന്ന സിനിമ. അതെല്ലാം ഞാൻ നായകനായിട്ട് കുറേ സിനിമകളൊക്കെ ചെയ്തു. പക്ഷെ അതിനേക്കാൾ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എന്നോട് പറയാൻ ആവശ്യപ്പെടുന്ന ഡയലോഗ് ലൂസിഫർ എന്ന ലാലേട്ടൻ അഭിനയിച്ച രാജുവിനെ ഡയറക്ട് ചെയ്ത ഞാൻ ഒരു ചെറിയതെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷം ചെയ്ത എൻ്റെ കരിയറിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമ എന്ന് ഞാൻ കരുതുന്ന ലൂസിഫറിലേതാണ്. തീർച്ചയായിട്ടും ഞാൻ അത് എനിക്ക് പറയാം. അല്ലെ, ഒരു സൈലൻസ് തരാമോ? എനിക്ക് മുൻതുടുക്കാനും അറിയാം. ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം. വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും. മഴയാണ്, ഈ മഴയത്തും ഇത്രയും ആവേശം എന്ന് പറയുന്നത് ടോവിനോയുടെ സ്നേഹം മാത്രമാണ്. അത് ടോവിനോ അഭിനയിച്ച സിനിമകളിലൂടെ അഭിനയിച്ച എല്ലാ സിനിമകളും മമ്മിച്ച വിജയം കരസ്ഥമാക്കിയ ഒരേ ഒരു നടൻ നമ്മുടെ സ്വന്തം ടോവിനോ തോമസ്. പനിയുണ്ടെങ്കിൽ
ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നിർദ്ധരായിട്ടുള്ള മൂന്ന് സഹോദരിമാരുടെ വിവാഹം നടത്താമെന്നിരിക്കുന്നു. വലിയ സ്നേഹം. അതോടൊപ്പം തന്നെ നൂറിലധികം പാവപ്പെട്ട രോഗികൾക്ക് തലയണ കൊടുക്കുന്നു. തുടർച്ചയായിട്ട് 50 പേരും രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി വരുന്നു. അങ്ങനെ വലിയ ചാരിറ്റി മകരികോളി ഡാമിന് നടത്തി വരികയാണ്. അതിന് വലിയ സ്നേഹം എല്ലാവരും. ഇവിടെ ദൈവം ചെയ്തിട്ട് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നവര് ഒന്ന് പിറകോട്ട് നിൽക്കുക. നമ്മുടെ ഫിലിം ജി കെ ഫിലിം ഗാർഡ്സ് ആൻഡ് കോഗുന ഫാൻസ് അസോസിയേഷൻ അവരുമായിട്ട് സഹകരിക്കുക. എല്ലാവരും ദൈവം ചെയ്തിട്ട് വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. എല്ലാവരും ദൈവം ചെയ്തിട്ട് സഹകരിക്കുക. നിങ്ങളുമായി തന്നെ വലിയ ആഗ്രഹമാകും. അപ്പം എന്തായാലും നമ്മുടെയൊക്കെ ആഗ്രഹം നിറവേറിയിരിക്കുന്നു. അതിന് വലിയ അവസരം ഒരുക്കി തന്നിട്ടുള്ള ഈ നാട്ടുകാരുടെ സ്നേഹം അറിയിക്കുന്നു, നാടിന്റെ സ്നേഹം അറിയിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്ക് നറുക്കെടുപ്പ്, ഫേസ്ബുക്കിലൂടെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഭാഗ്യശാലിയെ തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പാണ് ഈ സ്റ്റേജിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അതിന്റെ നറുക്കെടുക്കാൻ പോകുന്നു. ടൊവീനോ ആ നറുക്കെടുക്കുന്നു, ഭാഗ്യശാലിയെ തെരഞ്ഞെടുക്കാൻ പോകുന്നു. ടൊവീനോ പ്രഖ്യാപിക്കുന്നു. സിനാൻ മുഹമ്മദ് അരൂർ. ഫോൺ നമ്പറോടെ പറയാം, 9847192773. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? എവിടെ? സിനാൻ എന്ന പേരിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഫോൺ നമ്പർ പറയോ? ശരിയാണ്. മാക്കാരി ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഏറ്റവും ആകർഷകമായിട്ടുള്ള സമ്മാനം നമ്മുടെ വിജയ് സിനാന് സൂപ്പർ ഹീറോ ടൊവീനോ തോമസ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. നാടിന്റെ സ്നേഹം കയ്യടിയായിട്ട് എല്ലാവരും കൊടുക്കണം പ്ലീസ്. ഒരിക്കൽ കൂടെ നിങ്ങളിലേക്ക് ഈ അൺകണ്ടീഷണൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടോ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുമല്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അതിൽ ഞാൻ തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട്. എന്നും ഈ സ്നേഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും നന്മയും സമാധാനവും സംതൃപ്തിയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഒരു മിനിറ്റ്. ഒരുപാട് ഇതുപോലുള്ള ചടങ്ങുകളിൽ ഈശോ പങ്കെടുക്കാറുണ്ട്. ഇവിടെ വന്നപ്പോൾ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുന്നു. എന്നോട് ചോദ്യം ചോദിച്ചിട്ട് അവരെന്നെ ഉത്തരം പറയാം, പിന്നെ ഞാനും ചെയ്യും. അപ്പൊ ഞാനിവിടെ വന്നപ്പോ ഇത്രയും മഴയൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല, എല്ലാവരും പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും ഇത്രയും ദൂരിച്ചിരുന്ന മഴയിൽ ഈ പന്തലിന് അകത്തും പുറത്തും അഴ കൊണ്ടുകൊണ്ടും ആളുകൾ നിൽക്കുന്നത് ഇതിനൊക്കെ തിരിച്ചറിയാൻ നമ്മൾ അറിയില്ല. Thank you.
ഓക്കെ, അപ്പൊ ടോവിനോയുടെ നെക്സ്റ്റ് ഫിലിം റിലീസാവാൻ വേണ്ടി നമ്മൾ എല്ലാരും കാത്തിരിക്കുകയാണ്. ടോവിനോ ഒന്ന് മാത്രമേ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളൂ, കൽക്കിക്ക് ഫുൾ സപ്പോർട്ടും കൊടുക്കില്ലേ? ഇത്രയും സമയം നമ്മളെ കൂടെ സഹകരിച്ച ടോവിനോ. ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണോ? മതി.